latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തത് 12 മണിക്കൂർ. ആദ്യമായിട്ടാകും കേരളത്തിൽ ഒരു സൂപ്പർ താരത്തെ ഇത്തരം ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നത്. ദിലീപിനൊപ്പം സുഹൃത്തും സംവിധായകനുമായ നാദിർഷായെയും മാനേജർ അപ്പുണ്ണിയെയും പോലീസ് ചോദ്യം ചെയ്തു. ആലുവയിലെ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ പുറത്ത് ഉദ്യോഗത്തിന്റെ മുൾമുനയിലായിരുന്നു ജനങ്ങളും മാധ്യമപ്പടയും. ഒരു ഘട്ടത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുവരെ അഭ്യൂഹം പരന്നിരുന്നു. രാത്രി വൈകി നടൻ സിദ്ദീഖും നാദിർഷായുടെ സഹോദരൻ മതം എത്തിയതോടെ പിരിമുറുക്കം അതിന്റെ പരകോടിയിലെത്തി. ഒടുവിൽ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞെന്ന് വ്യക്തമാക്കി അർദ്ധരാത്രി 1:30 ദിലീപ് പോലീസ് ക്ലബിന് പുറത്തെത്തിയതോടെ ചോദ്യം ചെയ്യൽ മാമാങ്കത്തിന്റെ കൊട്ടിക്കലാശമായി. ആലുവ പോലീസ് ക്ലബിൽ ADGP സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉദ്വേഗം നിറഞ്ഞ മൊഴിയെടുക്കൽ 13 മണിക്കൂറോളം നീണ്ടു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ വ്യാഴാഴ്ച പുലർച്ചെ 1:15 അവസാനിച്ചത്. എല്ലാ കാര്യങ്ങളിലും വിശദമായ മൊഴിയെടുത്തെന്നും താൻ വളരെ ആത്മവിശ്വാസത്തിലാണെന്നും പുറത്തിറങ്ങിയ ദിലീപ് മാധ്യമങ്ങൾ പ്രതികരിച്ചു. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന അമ്മ ജനൽ ബോഡിയിൽ പങ്കെടുക്കുമെന്നും ദിലീപ് പറഞ്ഞു. ബുധനാഴ്ച ദിലീപ് ഇല്ലാതെയാണ് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. ചെന്നൈയിലായതിനാൽ നടി രമ്യ നമ്പീശനും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഇന്ന് നടക്കുന്ന അമ്മ വാർഷിക യോഗത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം ചർച്ച ചെയ്യുമെന്ന് ഇടവേള ബാബു അറിയിച്ചു. എക്സിക്യൂട്ടീവ് യോഗത്തിലും വിഷയം ചർച്ചയായതായി അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം.